ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസിൻ്റെ കുറച്ച് നല്ല ആയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് ജിംകാസ് ഉണ്ട് ബാങ്കിൾസ് ഉണ്ട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് പിന്നെ ലോങ് ചെയിനുകളാണ് കേട്ടോ മെയിനായിട്ടുള്ളത് അതായത് പത്തു പിടി ചെയിന് പത്തു പിടി ചെയിൻ എന്ന് പറഞ്ഞാൽ മുപ്പത് ടു മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് കാണും കേട്ടോ അതിന് അപ്പം നമുക്ക് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ വേറെ കുറേ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും അതിൽ കുറേ നല്ല നെക്ലെസുകൾ പിന്നെ ലോങ് ചെയിനുകൾ സാരിമാലകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാനത് നിങ്ങൾക്ക് കുറേ ഒരാഴ്ച തരുന്നതായിരിക്കും വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജുമന്റെ സെറ്റും ഉണ്ടല്ലോ ഇത് നമ്മളെ കളക്ഷൻസിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം കേട്ടോ അത്രയ്ക്കും ഭംഗിയാണ് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ് കേട്ടോ ആയിട്ട് കാണുമ്പം നല്ല ഷൈനിങ് ഉള്ള കല്ലുകളൊക്കെയാണ് പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ ഡയമണ്ടും റൂബിയും എമറാൾഡും ഒക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് എന്താ അതിൻ്റെ പ്രത്യേകത എന്താണെന്നുവച്ചാൽ നമ്മൾ റീപ്ലേറ്റിങ് ചെയ്യുമ്പോൾ വീണ്ടും കളർ ചെയ്യുമ്പോൾ അതിന് ഇതേ ഫിനിഷിംഗും ഇതേ ഷൈനിങ്ങും ഉണ്ടാവും ഇതിൻ്റെ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഫാൻസി കടകളിലൊക്കെ കിട്ടുമല്ലോ അതിന് ഇത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ കല്ലുകളായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ കളർ ചെയ്യുമ്പം അത് ഉരുകി പോവും അല്ലെങ്കിൽ അതിൻ്റെ കളറ് ഫെയ്ഡാവും പക്ഷേ ഇത് നിങ്ങൾക്ക് യൂ ഗോൾഡ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ലോങ് എന്താ ലൈഫ് ലോങ് ഉപയോഗിക്കൂലേ അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എത്ര പ്രാവശ്യം കളർ ചെയ്താലും അതിൻ്റെ ഷൈനിങ് ഒന്നും പോകില്ല കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ സൈസ് ജിംകാസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ ഇതൊന്നും അധികം വലുപ്പമില്ല എന്നാ പറയല നല്ല വലിപ്പം പിന്നെ മീഡിയം പിന്നെ സ്മോൾ സൈസ് എന്ന് പറയില്ല അതാണ് കേട്ടോ ഇത് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യാവുന്ന പിന്നെ എന്താണ് ആണ് കേട്ടോ ഇങ്ങനെ സ്റ്റോൺ ഉള്ളതൊക്കെ വാങ്ങുമ്പം വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിലിപ്പം ഗോൾഡിൻ്റെ ഗോൾഡിൻ്റെ ഭാഗം കാണുന്നത് വളരെ കുറച്ചല്ല അപ്പോൾ എന്താ വെച്ചാൽ കളർ പോയാലും നമുക്ക് പിന്നെയും കുറേ കാലം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും കളർ ചെയ്താൽ മതി കളർ ചെയ്താൽ വീണ്ടും നമ്മളിപ്പം പുതിയത് വാങ്ങി പുതിയത് വാങ്ങൂലേ അതുപോലെ തന്നെ നമുക്ക് അത്ര തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി കുറച്ച് നല്ല ബാങ്കിൾസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നൈസ് ബാങ്കിൾസിൽ പെടുന്നതാണ് പിന്നെ കുറച്ച് വീതിയുള്ളതൊക്കെ പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് തണ്ട വളകളാണ് കേട്ടോ ഇതൊക്കെ ഇതിൽ കുറച്ച് ചെ എന്താ പറയുക സ്റ്റോണുകളെ ഉള്ളു പിന്നെ നല്ല നല്ല ഭംഗിയാണത് ഒക്കെ ആ വളകൾ ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ കാണിച്ച തണ്ട വളകൾ അതൊക്കെ പറഞ്ഞാൽ നമ്മളെ കൈ കുറച്ച് അവർക്ക് കൈ ഒതുങ്ങി എന്നിങ്ങനെ വരില്ല ചെറിയ വളങ്ങളൊന്നും കൊള്ളാതെ വരുമല്ലോ ഇടാൻ പറ്റാതെ വരില്ലേ അങ്ങനത്തെവർക്കൊക്കെ യൂസ് ചെയ്യുക കാരണം അത് അഡ്ജസ്റ്റബിളാണ് കേട്ടോ പിന്നെ ഇതൊക്കെ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇത് ബ്രേസ്ലെറ്റാണ് ഇതും ഞാൻ പറഞ്ഞ പോലെ റിയൽ സ്റ്റോണിൻ്റെ ബ്രേസ്ലെറ്റ്സാണ് കേട്ടോ ഇത് ഓർഡിനറി ബ്രേ ആണ് ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ബാക്ക് ചെയിൻ ഉണ്ട് അപ്പോൾ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉള്ളൂ സ്റ്റോൺ വെച്ചതും അല്ലാത്തതും ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ ഇത് മാട്ടിയാണ് കേട്ടോ കാതിലിടുന്ന സ്റ്റെഡിനോടുകൂടി മേലോട്ടിടുന്ന മാറ്റിയാണ് കേട്ടോ നൈസ് ബാങ്കിൾസിൽ പെടുന്നതാണ് അത് ഒക്കെ ഓരോ വേറെ വേറെ കളക്ഷൻസ് ആണ് കേട്ടോ ഓരോ ഡിസൈൻസ് ഡിസൈൻസൊക്കെയാണ് പിന്നെ ഇതൊരു ആയിട്ടുള്ള ഒരു സ്റ്റോണിൻ്റെ ബാങ്കിളാണ് കേട്ടോ ഇത് അല്പം വീതി ഉണ്ട് നൈസ് ബാങ്കിളിനെക്കാട്ടും കുറച്ച് വീതി ഉള്ളതാണ് കേട്ടോ ഈ ഈ ആ ബാങ്കിൾസൊക്കെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇനാമലാണ് കേട്ടോ അതിലുള്ളത് പിന്നെ ഇത് സ്റ്റോണിൻ്റെ സ്റ്റെഡ്സാണ് ഇത് അല്പം വലുപ്പമുള്ള സ്റ്റെഡാണ് കേട്ടോ ഇതൊരു മീഡിയം ടൈപ്പ് വലിപ്പമാണ് ഇത് ചെറിയ ചെറിയ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം നിൽക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ലല്ലോ പിന്നെ ഗ്യൻറ്റി ഓർണമെൻറ്റ്സ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ പുറത്ത് പോയി വന്നാൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്താക്കാം അതായത് ഒരു മൂന്ന് പ്രാവശ്യം വരെ നിങ്ങൾക്ക് അത് പച്ച വെള്ളത്തിൽ കഴുകിയിട്ട് കോട്ടൺ തുണിയിൽ നന്നായിട്ട് തുടച്ചിട്ട് വെള്ളം മുഴുവൻ പൊക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു മൂന്നോ മൂന്ന് കൂടുതലോ പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഷാമ്പൂലോ അല്ലെങ്കിൽ സോപ്പിൻ്റെ കുറച്ച് സോപ്പിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ടില്ല അതിലോ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചിട്ട് കോട്ടണിൽ പൊതിഞ്ഞു വെച്ചാൽ കുറേ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ ഗ്യാരൻറ്റി ഓർണമെൻറ്റ്സ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരിക്കൽ ചിലരുടെ വിചാരം അത് സോപ്പിട്ടാലും അതിൽ പോകുന്നതാണ് ഇത് ശരിക്കുള്ള ഗോൾഡിൽ പ്ലേറ്റ് ചെയ്യണതാണ് അതുകൊണ്ട് നമ്മൾ കഴുകിയാലോ വാഷ് ചെയ്താലോ ഒന്നും ഈ കളർ പോവില്ല പിന്നെ നമ്മുടെ വിയർപ്പ് അതിൽ തട്ടി നിന്നുമ്പോൾ ആ ഉപ്പ് രസം ഉണ്ടാകുമ്പോഴാണ് ഇതിന് പച്ചക്കളർ വന്നിട്ട് ഇത് കളറ് പോകുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ആ വേർപ്പിൻ്റെ ഒരു കാഠിന്യം കൊണ്ടാണ് പോവാ ഈ കളർ പോകുന്നത് അപ്പം നമ്മൾ യൂസ് ചെയ്താൽ ഡെയിലി യൂസ് ചെയ്യണതാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ കോട്ടണിൻ്റെ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പോക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചാൽ കുറേ കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ചെയിൻ ഇതുപോലെയുള്ള ചെയിനുകളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ബ്രഷ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പൊക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറേ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ പത്ത് പിടി ചെയിനിൻ്റെ ആണ് കേട്ടോ അതായത് അത്യാവശ്യം ലെങ്ത്തിള്ള ചെയിനാണ് കേട്ടോ പത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് ടു മുപ്പത്തൊന്ന് ഇഞ്ച് വരെ നീളം വരും നമ്മൾ നിവർത്തി വെക്കുമ്പോഴാണ് കേട്ടോ അല്ലാതെ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ യു ഷേപ്പിൽ വരുമ്പോഴല്ല കേട്ടോ യു ഷേപ്പിൽ വരുമ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചോളം വരും അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാറ്റ് പോളിഷ് ചെയ്തിട്ടുള്ള ആണ് കേട്ടോ ചില ചെയിനുകളൊക്കെ ആ മാറ്റ് പോളിഷിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ പോളിഷ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ലാസ്റ്റിംഗ് ആയിരിക്കും കുറച്ച് റേറ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പം അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ അതിന് കുറച്ച് റേറ്റ് കൂടുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നതിൽ ഒട്ടുമിക്കതും മാറ്റ് പോളിഷ് ഉള്ള ഐറ്റംസ് ആണ് ഇത് സ്റ്റോണും കൂടി മിക്സ് ആയിട്ടുള്ള ചെയിനാണ് കേട്ടോ എല്ലാം പത്ത് പിടിയാണ് അത് അതിൻ്റെ അർത്ഥം കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഒക്കെ തന്നെ എട്ടു പിടി ചെയിൻ ഉണ്ടാവും കേട്ടോ മിക്കവാറും പത്ത് പിടീൻ്റെ അതും ഉണ്ടാവും പിന്നെ ചിലതൊന്നും ഉണ്ടാവില്ല എന്നാലും മിക്കവാറും ഒരു നയൻറ്റി പെർസെൻറ്റും നമുക്ക് ഇതിൻ്റെയൊക്കെ എട്ടു പിടി ഉണ്ടാവും കേട്ടോ പിന്നെ ആറുപിടി പിടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്റ്റോൺ വെച്ചാൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല സിമ്പിളായിട്ടുള്ള ചെയിനുകളായിരിക്കും കേട്ടോ കയർ പിന്നെ റോപ്പ് ചെയിനിൽ കയറു പിടി ചെയിൻ സച്ചിൻ ചെയിൻ മിമ്മിനി അങ്ങനെ വരുന്ന ചെയിനുകളൊക്കെ ആയിരിക്കും ഇനി ആർക്കെങ്കിലും ഈ ഐറ്റംസ് റീസെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് ഐറ്റംസ് തരും അപ്പോൾ നിങ്ങൾ ഒന്നി കൂടുതൽ ഐറ്റംസ് എടുക്കേണ്ടി വരും അത് ഉള്ളു കേട്ടോ അത് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ സാധനങ്ങളിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും ഹോൾസെയിൽ റേറ്റിനായിരിക്കും തരുകട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ ഉള്ളതാണ് ഇപ്പം സെയിൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഐറ്റം ഇപ്പോൾ ഓൺ അപ്പം നിങ്ങൾ ചോദിച്ച സമയത്ത് എനിക്ക് തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ കളക്ഷൻസ് വീണ്ടും കൊണ്ടുവരുമല്ലോ വീണ്ടും നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെ കട ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ സെയിലായിക്കൊണ്ടേ ഇരിക്കും അപ്പം ഇങ്ങനെ അധികം വരുന്ന സാധനങ്ങൾ ഉടനെ തന്നെ ഇങ്ങനെ സെയിൽ ആവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പേടിക്കേണ്ട നിങ്ങൾക്ക് പറഞ്ഞ ഐറ്റംസ് നമ്മൾ വീണ്ടും എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മളിൽ ഓർഗാനിക് ഹെനാ പേസ്റ്റും നീലാമരി ഇൻഡിഗോ പൗഡറില്ലേ അതും അലോവേരൻ്റെ സോപ്പും ഉണ്ട് എല്ലാം തന്നെ ഓർഗാനിക് പ്രോഡക്ട്സാണ് കെമിക്കൽ ഫ്രീ ആണ് കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ ഇതെല്ലാം തന്നെ റീസെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ എണ്ണ ആണെങ്കിലും സോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും വീട്ടമ്മമാർക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഹെനൻ്റേത് നമുക്ക് കൊണ്ട് തന്നെ ചെയ്യാം വാട്സപ്പ് ഉണ്ടായാൽ മതി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊമൻറ്റ് ചെയ്യാം സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ആൻഡ് ബായ്